Section 9.10, double integrals. Section 9.8 ले नमक अंडू, और definite integral ले ऐंगने आना चाहिए इधर ने. इवड़े double integral ले कुछ चालू करना है. Two dimensional definite integral known simply as double integral. Two dimensional ആണ് കാരണം x ഉണ്ടാവും ഇപ്പോൾ z is equal to f of എന്നൊക്കെ നോക്കാം സ്റ്റെപ്സ് ഉള്ള നോക്കാം അഞ്ച് സ്റ്റെപ്പ് ആണ് പറയുന്നത് ഫസ്റ്റ് വൺ z is equal to f of x y be defined in a closed and bounded region R of two space z is equal to f of x y എന്നല്ല പറഞ്ഞിട്ടില്ല അപ്പോൾ x ഉം y ഉം ഇൻഡിപെൻഡന്റ് വേരിയബിൾ z ഡിപെൻഡന്റ് വേരിയബിൾ അപ്പോൾ മൊത്തം ത്രീ ഡൈമെൻഷൻ അവിടെ വരാം ഇവിടെ നോക്കാം ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ഓഫ് ടു ഇത് ഇതാണ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ഇൻ ബ്ലൂ ലൈൻ വെച്ചിട്ടുള്ളത് ബൈ മീൻസ് ഓഫ് ഇനി ചെയ്യേണ്ടത് ഡബിൾ ഇന്റഗ്രൽ ആയിരുന്നപ്പോ ഇങ്ങനൊരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക അപ്പൊ എന്താ ചെയ്തത് ഈ ഇന്റർവെലിനെയാണ് പാർട്ടീഷൻ ചെയ്യുന്നതെങ്കിൽ ഇതിനെ പാർട്ടീഷൻ ചെയ്യുമായിരുന്നു ഇങ്ങനെ ചെറിയ ചെറിയ ഇന്റർവെലാക്കി മുറിച്ച് പാർട്ടീഷൻ ചെയ്യുമായിരുന്നു അതുപോലെ ഇവിടെ വരുമ്പോൾ ത്രീ ഡയമെൻഷൻ ആണ് എക്സ് വൈ പ്ലെയിൻ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ വരുന്നത് അപ്പോൾ ഇവിടെ പാർട്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് ഇത്ര തന്നെയാണ് ഇവിടെ ഒരു ലൈൻ വരച്ചു ഇവിടെ ലൈൻ വരച്ചു എക്സ് ആക്സിനെ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ലൈൻസുകൾ നമുക്ക് കിട്ടി വൈ ആക്സിനെ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ലൈൻസുകൾ കിട്ടി അപ്പൊ എന്തുണ്ടായത് രണ്ടും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ കുഞ്ഞി കുഞ്ഞു റെക്ടാംഗിൾസ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇവിടുത്തെ പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാംഗിൾസ് ആണ് ബൈ മീൻസ് ഓഫ് ഗ്രിഡ് ഓഫ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ് പാരലൽ ടു ദി കോർഡിനേറ്റ് ആക്സസ് കോർഡിനേറ്റ് ആക്സസ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഫോം എ പാർട്ടീഷൻ പി ഓഫ് ആർ ഇൻ ടു എൻ റെക്ടാംഗിൾസ് വൺ ഡയമെൻഷൻ ആയിരുന്നപ്പോ പാർട്ടീഷൻ പറഞ്ഞ ഇന്റർവെല്ലുകളാണ് കിട്ടിയിരുന്നത് ഇത്തരത്തിലെ ഇന്റർവെല്ലുകൾ ടു ഡയമെൻഷനിലാവുമ്പോൾ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ റെക്ടാംഗിൾസ് ആണ് കിട്ടുക റെക്ടാംഗിൾസ് ഫോർ എ പാർട്ടീഷൻ പി ഓഫ് ആർ ഇൻ ടു എൻ റെക്ടാംഗിൾസ് എൻ റെക്ടാംഗുലർ സബ് റീജിയൻ ഈ ഓരോ ഇത്തരത്തിലുള്ള ഇന്റർവെല്ലുകളെയും ഈ റെക്ടാംഗിളുകളെയും പറഞ്ഞ പേരാണ് അതിനെ നമ്മൾ ആർകെ ഡിനോട്ട് ചെയ്യുന്നത് ആർകെ അതിന്റെ ഓരോന്നിന്റെ ഏരിയ അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ കേട്ടത് ഇതാണിപ്പോ ഇവിടെ നോക്കിയേ ഇതിനെ ഞാൻ മൂന്നാമത്തെ റോയിലും രണ്ടാമത്തെ ഇതിനായിട്ട് ഇതിനെ ഞാൻ A3 എന്ന് വിളിച്ചെന്ന് വിചാരിക്കാം ഞാൻ എന്റെ A3 എന്ന് വിചാരിക്കാം അപ്പൊ ഈ A3 ഏരിയ ആണ് സോറി ഇതാണ് എന്റെ R3 എന്ന് വിചാരിക്കുക R3 ഈ R3 ഏരിയ ആണ് ഈ ടു ഫുൾ ഏരിയ ആണ് A3 ഇനി ഇതാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇതാണ് എന്റെ RK എങ്കിൽ ഇതിന്റെ ഏരിയ ആണ് ഈ കാണുന്ന RK ഇതാണ് RK എങ്കിൽ ഇതിന്റെ ഏരിയ ആണ് AK അപ്പോ ഓരോ കുഞ്ഞു റെക്ടാംഗിളുകളെയും ആർകെകൾ എന്ന് വിളിക്കുക അതിന്റെ ഏരിയകളെ AK എന്ന് വിളിക്കുക ദെൻ നോം എന്തായിരുന്നു ഇത്തരത്തിലുള്ള ഇന്റർവെല്ലുകളിലെ ഏറ്റവും വലുതിനെയാണ് നോം എന്ന് വിളിച്ചിരുന്നത് ഏറ്റവും ഈ കുഞ്ഞി സബ് ഇന്റർവെല്ലുകളിലെ ഏറ്റവും വലുതിനെ നോം എന്ന് വിളിച്ചാൽ ഇവിടെ നോക്കിയേ ഇതാണ് നമ്മുടെ റെക്ടാംഗിൾസ് ഈ റെക്ടാംഗിളിന്റെ ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് ഇപ്പൊ എല്ലാതും ഒരേ ലെങ്ത്തും ബ്രെഡ്ത്തും റെക്ടാംഗിൾസ് ആവണമെന്നില്ല അങ്ങനെ ഇവിടെ പറയുന്നില്ല ചിലപ്പോ കുഞ്ഞു റെക്ടാംഗിൾ ഉണ്ടാവും വലിയ റെക്ടാംഗിൾ ഉണ്ടാവും എന്തായാലും ഈ റെക്ടാംഗിളുകളുടെ ഡയഗണലുകളെയാണ് ലോങ്സ്റ്റ് ഡയഗണലെയാണ് പാർട്ടീഷൻ എന്ന് പറയാം സോറി നോം എന്ന് പറയാം ഇവിടെ എന്താ വൺ ഡയമെൻഷൻ ആയപ്പോ എന്തായാലും നോമ് അല്ലെ ടു ഡയമെൻഷൻ ആയപ്പോ എന്തായാലും നോമ് ലെങ്ത്തുകളുടെ ഈ പാർട്ടീഷൻ ലെങ്ത്തിന്റെ വലിയ ലെങ്ത് ലോങ്സ്റ്റ് ലെങ്ത് ആയിരുന്നു ഇവിടെ ത്രീ ഡയമെൻഷൻ വരുമ്പോ നോം എന്ന് പറഞ്ഞ റെക്ടാംഗിളുകളുടെ റെക്ടാംഗിളിന്റെ ഡയഗണൽസിന്റെ ലോങ്സ്റ്റ് വലിയ ഡയഗണൽ അതിനെയാണ് നോം എന്ന് വിളിക്കുക ലെറ്റ് നോം പി ബി ദ നോം ഓഫ് ദ പാർട്ടീഷൻ ഓർ ലെങ്ത് ഓഫ് ദി ലോങ്സ്റ്റ് ഡയഗണൽ ഓഫ് ആർകെ ദെൻ ചൂസ് എ പോയിന്റ് ഇവിടെ ഇഷ്ടമുള്ള ഒരു ആർകെ ഇതാ എന്റെ ആർകെ എങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്തു അതാണ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ
ഒരു പ്രത്യേകമായ പോയിന്റ് ചൂസ് എ സാമ്പിൾ പോയിന്റ് സാമ്പിൾ പോയിന്റ് എന്നാണ് പറയുന്നത് സാമ്പിൾ പോയിന്റ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻ ഈച്ച് സബ് റീജിയൻ ആർ കെ ദെൻ ഫോം ദ സം എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഇൻ ടു ഡെൽറ്റ എ കെ ഇതൊക്കെ ടു ഡയമെൻഷനിലെ കാര്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് സെക്ഷൻ 9.8 നിങ്ങൾ അവിടെ പോയി നോക്കാം ദെൻ തിയറം ഡെഫിനിഷൻ 9.10.1 ലെറ്റ് എഫ് ബി ദ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് റീജിയൻ ആർ ഓഫ് ടു സ്പേസ് ദെൻ ദി ഡബിൾ ഇന്റഗ്രൽ ഓഫ് എഫ് ഓവർ ആർ ഇസ് ഗിവൺ ബൈ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എ ഇസ് ഈക്വൽ ടു ഇതാണ് ഡബിൾ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് നോം പി ടെൻസ് ടു സീറോ സിഗ്മ കെ ഈക്വൽ ടു 1 ടു എൻ എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ വൈ കെ സ്റ്റാർ ഡെൽറ്റ എ കെ ഇതിനെയാണ് ഡബിൾ ഇന്റഗ്രലിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദെൻ ഇന്റഗ്രബിലിറ്റി ഇഫ് ദ ലിമിറ്റ് 1 ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ലിമിറ്റ് ആണല്ലോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഉത്തരം കിട്ടണം ഈ ലിമിറ്റ് എക്സിസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം എഫ് ഈസ് ഇന്റഗ്രബിൾ ആൻഡ് ആർ ഇസ് ദ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ദെൻ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എപ്പോഴും നമുക്കറിയാം ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രബിൾ ആയിരിക്കും ഇപ്പോൾ എഫ് തന്നിട്ടുള്ള എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് എപ്പോഴും ഇന്റഗ്രബിൾ ആയിരിക്കും ദെൻ ഏരിയ എന്താണെന്ന് നോക്കാം ഇഫ് എഫ് ഓഫ് എക്സ് വൈസ് ഈക്വൽ ടു 1 എഫ് ഓഫ് എക്സ് വൈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താവും ഇത് മുഴുവൻ 1 ആയിട്ട് മാറും അപ്പോൾ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് മാത്രവും എഫ് ഓഫ് എക്സ് വൈ 1 ആണല്ലോ ഇതിനാണ് എന്തെന്ന് പറയാ ഏരിയ എന്ന് പറയാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ചെറിയ ഏരിയ അതിന്റെ കഴിയുമ്പോൾ വലിയ ഏരിയ കിട്ടും ദാറ്റ് ഇസ് ഏരിയ